നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ സ്വപ്ന സുരേഷ് നടത്തിയ പുതിയ വെളിപ്പെടുത്തലിൽ തുടരന്വേഷണത്തിനൊരുങ്ങി ഇ ഡി രഹസ്യമൊഴിയുടെ പകർപ്പ് അവകാശപ്പെട്ട് ഉടൻ കോടതിയെ സമീപിക്കും കള്ളപ്പണ കേസിൽ ഇ കുറ്റപത്രം നൽകിയെങ്കിലും പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിന് തടസ്സമില്ല കള്ളപ്പണ ഇടപാടിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമുള്ള പങ്കഴക്കമിട്ട് നിരത്തിയാണ് സ്വപ്ന നൽകിയ പുതിയ രഹസ്യമൊഴി സ്വർണകടത്ത അന്വേഷണ ഘട്ടത്തിൽ സമാന ആരോപണം സ്വപ്ന ഉയർത്തിയിരുന്നുവെങ്കിലും ഇത്ര ഗുരുതരമായ ആരോപണം ആയിരുന്നില്ല അത് മുഖ്യമന്ത്രി മകൾ ഭാര്യ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുൻ മന്ത്രിമാർ അടക്കമുള്ളവർക്ക് വിദേശത്തേക്ക് കറൻസി കടത്തിയ ഇടപാടിൽ ഏത് തരത്തിലുള്ള പങ്കാണുള്ളതെന്ന് അക്കമിട്ട് നിരത്തിയാണ് സ്വപ്നയുടെ മൊഴി കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചതാണ് വെളിപ്പെടുത്തൽ എന്നതിനാൽ മൊഴി പകർപ്പ് പരിശോധിച്ച് പ്രഥമദൃഷ്ട തെളിവുകൾ ഉണ്ടെങ്കിൽ തുടരന്വേഷണം ആരംഭിക്കാനാണ് ഇ ഡിയുടെ നീക്കം സ്വർണ്ണക്കടത്ത് അന്വേഷണ ഘട്ടത്തിൽ സ്വപ്ന സമാനമായ രഹസ്യമൊഴി കസ്റ്റംസിന് നൽകിയിരുന്നു അന്ന് മൊഴിയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് അംഗം അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനാറിലെ സംഭവത്തിലെ തെളിവ് ലഭിച്ചില്ലെന്നും കോൺസുലേറ്റ് ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ അനുമതി ലഭിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടി അന്വേഷണം നിർത്തുകയായിരുന്നു പിന്നീട് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ഒഴിവാക്കിയാണ് കസ്റ്റംസ് കുറ്റപത്രം നൽകിയത് അന്ന് തന്നെ സ്വപ്നയുടെ മൊഴി പകർപ്പ് അവകാശപ്പെട്ട് ഇ ഡി കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും മൊഴി പകർപ്പ് നൽകുന്നതിനെ കസ്റ്റംസ് എതിർക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു ബിരിയാണി ചെമ്പിൽ ലോഹവസ്തുക്കൾ കടത്തിയതടക്കമുള്ള പുതിയ വിവരങ്ങളും മൊഴിയിലുണ്ട് സ്വപ്ന സുരേഷ് നേരിട്ട് കോടതിക്ക് നൽകിയ മൊഴിയായതിനാൽ ഇ ഡിക്ക് എതിർപ്പില്ലാതെ തന്നെ മൊഴി പകർപ്പ് നേടാനും ഇതിനായി ഉടൻ കോടതിയിൽ അപേക്ഷ നൽകാനാണ് ഇ ഡിയുടെ നീക്കം മൊഴി പകർപ്പിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ആരംഭിക്കുകയും ണെങ്കിൽ മൊഴികളിൽ പേരുള്ള മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അടക്കം ഇടിക്ക് ചോദ്യം ചെയ്യേണ്ടി വരും അന്ന് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി കടത്തിയ സ്വർണം വിട്ടുകിട്ടാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചതായി മുഖ്യമന്ത്രിക്കെതിരെ തെളിവുണ്ട് കള്ളക്കടത്തുകാർക്ക് ശിവശങ്കറിനെ പരിചയപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണ് പിടിച്ച സ്വർണം വിട്ടുകിട്ടാൻ നിരവധി തവണയാണ് ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചത് പിണറായി വിജയൻ കേസ് അട്ടിമറിക്കാൻ നീക്കം നടത്തി കേസിൽ തെളിവില്ല എന്ന് വരുത്തി തീർത്ത് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വിരുദ്ധ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടന്നു മുഖ്യമന്ത്രിക്ക് പങ്കില്ലെന്ന പേരിൽ വന്ന ശബ്ദ സന്ദേശം കെട്ടിച്ചമച്ചതാണെന്ന് വ്യക്തമാണ് ആ ഗൂഢാലോചന കൂടി അന്വേഷിക്കണം മൂടി വയ്ക്കപ്പെട്ട സത്യങ്ങൾ തെളിവായിക്കൊണ്ടിരിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു സ്വർണ കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടായിരുന്നുവെന്ന് വ്യക്തമായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്നത് അവിശ്വസി ിയമാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ വരെ ഇത്തരത്തിൽ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടാകാം എല്ലാ സാമ്പത്തിക അഴിമതികളുടെയും കേന്ദ്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസെന്നും സതീശൻ പറഞ്ഞു ലോകായുക്തയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾക്കുള്ള അംഗീകാരമാണ് കാനത്തിന്റെ വെളിപ്പെടുത്തൽ ലൈഫ് മിഷനെ യൂണിഡാക്കുമായി ബന്ധപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് യൂണി ഡാക്കിൽ നിന്ന് കിട്ടിയ കമ്മീഷൻ ഇവരെല്ലാം കൂടി പങ്കുവച്ചെടുത്തു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അവസാനിപ്പിച്ചതുപോലും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് ധാരണയാണ് അതിന് കാരണമെന്നും സതീശന് ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ന്യൂസ് ടി മലയാളം